ചേച്ചിക്ക് മനസ്സിലായില്ലേ, ഇതാ നന്ദേട്ടൻ കൃഷ്ണേച്ചിയുടെ ഹസ്ബൻഡ്. വന്ന കയറിയില്ല, അതിനൊപ്പം തുടങ്ങി എന്തോ സൗന്ദര്യ പിണക്കം. പിണങ്ങി ഇറങ്ങി പോവുക. എന്താ നിനക്ക് സുഖമില്ലേ? നന്ദകുമാറുമായിട്ട് എന്തായിരുന്നു? പറയ കൃഷ്ണെ, എന്താ ഉണ്ടായത്? ഭർത്താവിനെ കാണാതെ വിഷമിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ എന്താ ഇങ്ങനെ? ഒന്നുമില്ല ചേച്ചിനോടൊന്നും ചോദിക്കരുത്. നിന്റെ ഏട്ടത്തിയമ്മ ഞാൻ. ഈ ദുഃഖത്തിന്റെ കാരണം അറിയാനുള്ള അവകാശം എനിക്കുണ്ട്. വേണ്ട ചേച്ചി, ഞങ്ങളുടെ കാര്യങ്ങൾ ചേച്ചി അറിയണ്ട. ജീവിതത്തിലേക്ക് വല്ലാതെ ചൂഴ്ന്നിറങ്ങണ്ട. നാടകത്തിന്റെ കാര്യമാ ഞാൻ ചോദിച്ചത്. നിന്നെ പോലെ തന്നെ ഇതേ നാടകത്തിലെ മറ്റൊരു കഥാപാത്രമാണ് ഞാൻ. അത് നിനക്കും അറിയാലോ. പറ, എന്താ ഉണ്ടായത്? എന്റെ വേദനയുടെ കാരണമല്ലേ ചേച്ചിക്ക് അറിയേണ്ടത്. ദാ കണ്ടോളൂ. പൂഴം തേടി വരുന്ന ആരുടെ മുന്നിലും എന്തിനു മുഴങ്ങാൻ ഞാൻ തയ്യാറാണ്. അതിന് ഞാൻ വിധിക്കപ്പെട്ടുപോയി. പക്ഷേ ഈ വേദന, അതെനിക്ക് സഹിക്കാനാവുന്നില്ല ചേച്ചി. എന്റെ ശരീരത്തിന്റെ ചൂടല്ല അയാൾക്ക് വേണ്ടത്. ഞാൻ അനുഭവിക്കുന്ന വേദന കണ്ട് രസിക്കുക, അതാ അയാൾക്ക് ലഹരി. ഹലോ, ഇത് ഞാനാ, ഡൽഹിന്ന് ബാബുജി. താൻ ആള് മോശമല്ലല്ലോ. പാർട്ടി പ്രസിഡന്റിന്റെ മനസ്സ് കീഴടക്കാൻ നീ ആ തള്ളയ്ക്ക് എന്ത് കൈവിഷമാ കൊടുത്തത്? ഏ, നിന്നെ കുറിച്ച് പറയുമ്പോ ആ കിഴവനും തള്ളയ്ക്കും 1000 നാവാ. ഇനി അതിൽ ചവിട്ടിയാ എന്റെ അടുത്ത നീക്കം. കൈവിട്ടുപോയ മുഖ്യമന്ത്രി കസേര അടുത്ത ഇലക്ഷൻ എങ്കിലും തിരിച്ചു പിടിക്കണ്ടേ? അതിനിപ്പോഴേ കരു നീക്കണം. 1-2 ആഴ്ച ഞാൻ ഇവിടെ തന്നെ കാണും. 2 ആഴ്ചയോ? ഇറ്റ്സ് ടു മച്ച്. ടേക്ക് മീ വിത്ത് യു പ്ലീസ്. ഏയ് പാടില്ല, മോൾ അവിടെ തന്നെ വേണം. പാർട്ടി സെക്രട്ടറിയുടെ ബിഎ എന്ന് പറഞ്ഞാൽ പാർട്ടി സെക്രട്ടറി തന്നെയാ. അതിന്റെ ഗുണം ഞാൻ ഇപ്പോഴേ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇനി ചിലരെ കൊതിക്കി നിർത്താനേ നിനക്ക് കഴിയണം. ആ സുകന്യ, നാളെ നടക്കുന്ന PSC യോഗത്തിൽ എനിക്ക് പകരം നീ വേണം പങ്കെടുക്കാൻ. അയ്യോ ഞാനോ? പേടിക്കാതെ എന്റെ കൊച്ചേ, ഇത് വലിയ ആനക്കാരിയൊന്നും അല്ല. നീ എടുക്കുന്ന എന്ത് തീരുമാനവും എനിക്ക് സ്വീകാര്യമാണ്. ഞാൻ ചെയർമാനെ വിളിച്ച് പറഞ്ഞേക്കാം. ഓക്കെ, യോഗം തുടങ്ങിക്കഴിഞ്ഞു. നേതാവില്ലാത്ത യോഗം ഇത് ആദ്യമായിട്ടാ. ഒക്കെ പറയുന്നത് പോലെ ചെയ്യാവേ. ശരി, ഓക്കെ ഓക്കെ. ഡൽഹിന്ന് ബാബുജിയാ. അദ്ദേഹത്തിന് പകരം പേഴ്സണൽ സെക്രട്ടറി പങ്കെടുക്കുന്ന വിവരം നേരത്തെ പറഞ്ഞിരുന്നു. ആ മാഡം, മാഡത്തിന്റെ തീരുമാനമനുസരിച്ച് റാങ്ക് ലിസ്റ്റ് ഫൈനലൈസ് ചെയ്യണമെന്നാണ് അദ്ദേഹം ഇപ്പൊ വിളിച്ചു പറഞ്ഞു. PSC ചെയർമാനായ താനുണ്ടാക്കിയ ലിസ്റ്റ് ആദ്യം പറ. ഇത് 3-ാം കിട സർക്കാർ ആഫീസിലെ തൂപ്പുകാരന്റെ പോസ്റ്റല്ല, രാജ്യത്ത് ക്രമസമാധാനം പാലിക്കേണ്ട സബ് ഇൻസ്പെക്ടർമാരുടെ ലിസ്റ്റാണ്. ഈ കാര്യത്തിൽ ആഭ്യന്തരം കൊണ്ടു കിടക്കുന്ന പാർട്ടിയുടെ തീരുമാനമാണ് പ്രധാനം. ആദ്യ റാങ്കുകളിൽ 10% മാമാജിയുടെ ലിസ്റ്റിൽ, പിന്നീടുള്ള 50 പാർട്ടി ഫണ്ടിലേക്ക് 5 ലക്ഷം രൂപ രൊക്കമായി കൊടുത്തവർക്ക്, പിന്നെ പകുതി പണം കൊടുത്തവർക്ക്, 10% കടകക്ഷി ലിസ്റ്റിൽ, പിന്നുള്ളതേ ഈ ചെയർമാനുള്ളൂ. അപ്പൊ മെമ്പർമാരുടെ കാര്യമൊന്നും പറഞ്ഞില്ല. ഇതുപോലുള്ള വലിയ വലിയ നിയമനങ്ങളിലല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റൂ? എഴുത്തു പരീക്ഷയിലും കായിക പരീക്ഷയിലും ഇന്റർവ്യൂവിലും ഒക്കെ കഴിവ് തെളിയിച്ചവരെ ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അവരെയൊക്കെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലിസ്റ്റിന് 2 കൊല്ലം കാലാവധിയുണ്ട്. ആ പിന്നീട് വേക്കൻസി ഉണ്ടായാ ചിലപ്പോ കിട്ടിയെന്ന് വരും. ഓഹോ, അത് ശരി. തൊഴിലല്ലെങ്കിൽ ജയിൽ എന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാർ അലഞ്ഞു തിരിയുന്ന സംസ്ഥാനമാണിത്. റേഷൻ വാങ്ങേണ്ട കാശ് കൊടുത്ത് അപേക്ഷയച്ച് സ്ത്രീകളുടെ കെട്ടുതാലി വരെ വിറ്റ് നിങ്ങൾ പറയുന്നിടത്തൊക്കെ നിങ്ങളെ വിശ്വസിച്ച് പ്രതീക്ഷയുടെ വേഷം കെട്ടി വരുന്നവർക്ക് കാലി തൊപ്പി, പിൻവാതിലിൽ കാത്തു നിന്നവർക്ക് സബ് ഇൻസ്പെക്ടർ തൊപ്പി. പാവങ്ങളെ നേർച്ചക്കുഴികളാക്കുന്ന ഈ ലിസ്റ്റ് ഞാൻ അംഗീകരിക്കില്ല. വേണ്ട, പേഴ്സണൽ സെക്രട്ടറി അംഗീകരിക്കണ്ട. ഇത് പാർട്ടിയുടെ തീരുമാനമാണ്. പാർട്ടിയെ വളർത്താൻ പിരിച്ചെടുത്ത ഓരോരുത്തരുടെയും വിഹിതം ഇന്ത്യയിലെയും വിദേശത്തെയും ബാങ്കുകളിലെ അക്കൗണ്ടിൽ കഴിഞ്ഞിരിക്കുന്നു. പാർട്ടിയെ വിശ്വസിച്ച് പണം തന്നവർക്ക് നിയമനം കൊടുത്തില്ലെങ്കിൽ പാർട്ടിയുടെ ശവപ്പെട്ടി ഉടനെ പണിയേണ്ടി വരും. അതിന് പിരിച്ച പണം തിരിച്ചു കൊടുത്താ മതി. നിയമനത്തിൽ നീതി നടത്തുമ്പോഴാ പാർട്ടിക്ക് ഇമേജ് ഉണ്ടാവുക. അതെ, കൊല്ലങ്ങളായി പാർട്ടിയിൽ നടന്നു വരുന്ന കീഴ്വഴക്കം ഒരു പേഴ്സണൽ സെക്രട്ടറിക്ക് മാറ്റാനുള്ള അധികാരമൊന്നുമില്ല.
തന്നെ ആരെ യോഗത്തിലേക്ക് ക്ഷണിച്ചത്? പാർട്ടിയിൽ ഒരു സ്ഥാനവും ഇല്ലാത്ത ഓരോരുത്തന്മാർക്ക് കയറിറങ്ങി കച്ചവടം പറയാൻ ഇതെന്താ അങ്ങാടി വാണിപ്പോ? ഇറങ്ങി പോട വെളിയില്. പോകാം, ഇതിന് മറുപടി ഞാൻ പറയാം. മാഡത്തിന് ഒരു മിനിറ്റ് ഒന്ന് പുറത്തോട്ട് വരാമോ? എന്താ നിനക്ക് പറയാനുള്ളത്? എന്താണെന്ന്? മാഡം, എന്താ ഇത്? സംയമനം പാലിക്കൂ. എടുത്തു ചാടി ഓരോ തീരുമാനങ്ങൾ എടുത്താൽ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് നോക്കണം. ഇവരെയൊക്കെ പിണക്കിയാൽ അത് കൂടുതൽ കുഴപ്പമാവും. വേണമെങ്കിൽ ഒരു 50-50 അഡ്ജസ്റ്റ്മെന്റിൽ അതങ്ങ് ഒത്തീർപ്പാക്കിയത്. ഇനി ഞാൻ അവിടെ നിന്നാ ശരിയാവില്ല. ഞാൻ പോകും. അവന്റെ ഒക്കെ ഒരു പാർട്ടി നയം അല്ല മാഡം ഇങ്ങനെ ഒരു കടുത്ത തീരുമാനം. ന്യൂനപക്ഷ സമുദായക്കാരനായ നിങ്ങളെ ഈ പോസ്റ്റിൽ നിയമിച്ചത് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാ, അല്ലാതെ ഈ ലാഭക്കച്ചവടത്തിന് കൂട്ടു നിൽക്കാനല്ല. ഹിറ്റ്ലർ പോലും പകുതി അഴിമതിയെ കാണിച്ചിട്ടുള്ളൂ. പകുതി നീതിയെങ്കിലും ഇവിടെ നടപ്പാക്കണം. അതുകൊണ്ട് ഒരു 50-50 കോംപ്രമൈസ്. ഈ തീരുമാനം പാർട്ടി നശിപ്പിക്കും. നശിക്കാൻ വേണ്ടി വാലിൽ തീയും കൊളുത്തി നടക്കുന്ന പാർട്ടിക്ക് ഫണ്ട് ഇത് മതി. ഹലോ മാഡം, പൊളിറ്റിക്കൽ ടെറർ നരേന്ദ്ര ബാബുജി ഈസ് ദ ഗ്രേറ്റ് പേഴ്സൺ മാഡം. ഇവിടെ ചെറിയൊരു തമാശ നടക്ക. ഈ പൊള്ളലിന്റെ സുഖമറിയാൻ ഞാൻ ഈ സിഗരറ്റ് വെച്ചൊന്ന് കുത്തി. അപ്പൊ കരഞ്ഞു, ചേകിട്ടൊന്ന് പൊട്ടിച്ചു. യു ടു ജോയിൻ ബിഫോർ ദിസ് ഗെയിം? കം ഓൺ, ഇങ്ങി വാ. Come on. Stop you, bloody. പുരുഷന്റെ ചവിട്ടും തൊഴിയും സഹിക്കുന്ന അടുക്കള ചക്കിലെ പെണ്ണിനെ മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. പക്ഷേ നീ പറഞ്ഞ ഈ പൊളിറ്റിക്കൽ മാഡവും ഇതിൽ പെടുവെന്ന് കരുതിയെങ്കിൽ നിനക്ക് തെറ്റി. കനലിന്റെ ചൂട് ഞാൻ അറിയിക്കാം നിന്നെ. Come on, വാ. You bloody. എന്റെ നേരെ കയ്യോങ്ങിയാൽ ചവിട്ടി നിന്റെ നടുവും നാഭിയും കലക്കും ഞാൻ. സഹനശക്തി നഷ്ടപ്പെട്ട പെണ്ണിന്റെ പ്രതികാരത്തിന്റെ ചൂട് നീ ശരിക്കും അറിഞ്ഞിട്ടില്ല. പുലരും മുതൽ അന്തിയോളം പെണ്ണിന്റെ ചൂടും ചൂരും അറിഞ്ഞിട്ട് തീ കൊണ്ട് കുത്തിപ്പൊള്ളിച്ച് രസിക്കുന്ന നിന്റെ വൃത്തികെട്ട സാഡിസം ഇനി നീ ഇവളുടെ നേരെ പ്രയോഗിച്ചാൽ നിന്റെ സർവാംഗവും വെട്ടിക്കീറി ചുട്ടരിക്കും ഞാൻ. അത് തടയാൻ നിനക്കോ നിന്നെ പൊറുപ്പിക്കുന്ന ചെറ്റയ്ക്കോ കഴിഞ്ഞെന്ന് വരില്ല. കേട്ടോടാ പന്നം.